150-ാം ജയന്തി ദിനത്തിൽ രാഷ്ട്രപിതാവിന്റെ ഓർമ്മയിൽ രാജ്യം. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി തുടങ്ങിയവർ രാജ്ഘട്ടിലെ സമാധി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യ യാഥാർത്ഥ്യമാക്കാൻ കഠിന പ്രയത്നം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാഷ്ട്രപിതാവിന്റെ സ്മരണയിൽ 150-ാം ജയന്തി ആഘോഷത്തിലാണ് രാജ്യം. എല്ലായിടങ്ങളിലും വിവിധ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ഗാന്ധിജിയുടെ സമാധി സ്ഥലമായ രാജ്ഘട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഷ്പാർച്ചന നടത്തി. സത്യം, അഹിംസ, ഐക്യം, ധാർമ്മികത, ലാളിത്യം എന്നീ മൂല്യങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുന്ന അവസരമാണ് 150-ാം ജന്മവാർഷികമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു. രാജ്ഘട്ടിൽ സർവമത പ്രാർത്ഥന നടന്നു. ഗാന്ധിജി ഡൽഹിയിൽ താമസിച്ചിരുന്ന വാത്മിക ആശ്രമത്തിലും ജയന്തി ആഘോഷങ്ങൾ നടന്നു. പ്രമുഖരായ ഗാന്ധിയന്മാരാണ് ഇവിടെ സർവമത പ്രാർത്ഥനയിൽ പങ്കെടുത്തത്. ഗുജറാത്തിലെ പോർബന്തറിലും ജയന്തി ആഘോഷങ്ങൾ രാവിലെ മുതൽ ആരംഭിച്ചു. ഗാന്ധി ജയന്തിയുടെ ഭാഗമായി കോൺഗ്രസ് രാജ്യത്ത് ഉടനീളം പദയാത്ര സംഘടിപ്പിച്ചു. രാജ്യ തലസ്ഥാനത്ത് AICCയുടെയും ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ ഡൽഹി കോൺഗ്രസ് പ്രദേശ് കമ്മിറ്റി ഓഫീസിൽ നിന്നാരംഭിച്ച പദയാത്ര രാജ്ഘട്ടിൽ സമാപിച്ചു. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന BJPയുടെ ഗാന്ധി സങ്കല്പ യാത്രയ്ക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും BJP അധ്യക്ഷനുമായ അമിത്ഷാ തുടക്കം കുറിച്ചു. വൈകിട്ട് ഗുജറാത്തിലെ സമർപതി ആശ്രമത്തിലെത്തുന്ന പ്രധാനമന്ത്രി രാജ്യത്തെ സമ്പൂർണ്ണ വെളിയിട വിസർജ്ജ മുക്തമായി പ്രഖ്യാപിക്കും. സ്വച്ഛ് ഭാരത് മിഷന്റെ വിജയപ്രഖ്യാപനവും നടക്കും. 24 ഡൽഹി.